ജനകീയ തെരച്ചിലിന്റെ ഭാഗമായുള്ള ആൾക്കാർ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടില്ല. ഇവിടെ മറ്റ് സന്നദ്ധ സംഘടനകളെല്ലാം ചേർന്ന് തെരച്ചിൽ നടത്തുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയേണ്ട ഒരു കാര്യം, ഒരു ഭാഗത്ത് തെരച്ചിൽ നടത്തുമ്പോൾ മറുഭാഗത്ത് അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ കണക്കെടുപ്പുകൾ അതോടൊപ്പം ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ ശേഖരണം അത്തരം പ്രവർത്തനങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. റവന്യൂ വകുപ്പ്, ജിയോളജി വകുപ്പ്, പഞ്ചായത്ത് അത്തരത്തിൽ എല്ലാവരും ചേർന്ന് ഈ കണക്കെടുക്കുകയാണ്. നിങ്ങൾ ഈ നാട്ടുകാരനാണോ? എന്റെ ക്വാർട്ടേഴ്സ് ഉണ്ട് ഇവിടെ. കണക്കുകളൊക്കെ കൊടുത്തോ? അവിടെ ഇപ്പൊ അവര് വരും, അവിടത്തേക്ക് വരുന്നു. ക്വാർട്ടേഴ്സ് പൂർണ്ണമായും നഷ്ടപ്പെട്ടു, പൂർണ്ണമായി നഷ്ടപ്പെട്ട് രണ്ടാൾ മരിച്ചും ചെയ്തു. അതിന്റെ അകത്തുണ്ടായിരുന്നു, അവര് കിട്ടി. നാല് റൂമായിരുന്നു, നാല് ക്വാർട്ടേഴ്സായിരുന്നു. അവരുടെ ബോഡി കിട്ടി. ഈ നാട്ടുകാർ തന്നെയായിരുന്നു അവര്. അപ്പോൾ ഇത്തരത്തിൽ വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ വകുപ്പുകളെല്ലാം സംയുക്തമായി തന്നെ ചേർന്ന് ശേഖരിക്കുന്നത്. മാഡം, ഇതിൽ എന്തൊക്കെ വിവരങ്ങളാണ് മാഡം ഇപ്പോൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്? നിലവിൽ ഈ ഒരു വീട് നിൽക്കുന്ന സ്ഥലം വാസയോഗ്യമാണോ എന്നും, അതുപോലെ തന്നെ ഇവിടെ ആണോ അല്ല. ജസ്റ്റ് ഒരു സെക്കൻഡ്. എന്തൊക്കെയാണ് ഇതിലിപ്പം പരിശോധിക്കുന്നത്? നിലവിൽ നമുക്ക് കാഴ്ചയിൽ ഇവിടെ എത്രത്തോളം നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നുള്ള ഒരു പ്രാഥമിക വിലയിരുത്തൽ മാത്രമാണിത്. നിലവിൽ ഇവിടെ എത്ര നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് നമുക്ക് കാഴ്ചയിൽ കൂടെ മനസ്സിലാവുന്ന രീതിയിൽ ആ ഒരു ഗവൺമെന്റിന് ഒരു കണക്കെടുപ്പ് വേണം. അതിനുവേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അല്ലാണ്ട് ഇപ്പം ഇത് നമുക്ക് ഇവിടെ വാസയോഗ്യമാണോ എന്നുള്ളത് പറയാൻ പറ്റില്ല. ഇപ്പൊ പറയാൻ പറ്റില്ല. പ്രാഥമികമായിട്ട് എന്താണ് ഇപ്പൊ എത്രത്തോളം നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്, പൂർണ്ണമായി നശിച്ചത്, ഭാഗികമായി നശിച്ചത്, അത്തരത്തിലുള്ള കണക്കുകളുണ്ടോ? അത്തരത്തിൽ നമ്മളിപ്പം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് നമുക്കൊന്ന് വിലയിരുത്താൻ വേണ്ടി. ഇതിലിപ്പം ആരൊക്കെ പങ്കാളികളാണ്? ഏതൊക്കെ വകുപ്പുകൾ? LSTD ഉണ്ട്, റവന്യൂ ഉണ്ട്, ജിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഹെൽത്ത് ഉണ്ട്, പിന്നെ പ്രാഥമികമായി പഞ്ചായത്തിൽ നിന്ന് ഇവിടുത്തെ പ്രദേശവാസികൾ ഉൾപ്പെടുന്ന ഒരു സംഘമാണ് ഇപ്പൊ ഇവിടെ പരിശോധന നടത്തുന്നത്. ഇത് ഈ പരിശോധന പിന്നീട് വീണ്ടും കൂടി സൂപ്പർവൈസ് ചെയ്യോ? എങ്ങനെയാണ് ഇനി ഇതിന്റെ നാശനഷ്ടം, അതായത് എത്രത്തോളം സാമ്പത്തിക നഷ്ടം വരുന്നുണ്ടെന്നുള്ളതിന് വേറെ സർവേ ഉണ്ടാവും. ഒരു ഭാഗത്ത് ഇത്തരത്തിൽ പരിശോധനകൾ നടത്തുന്നു, മണ്ണും കല്ലും ഇതൊക്കെ നീക്കി പരിശോധന നടത്തുന്നു, മറുഭാഗത്ത് നഷ്ടം കണക്കാക്കുന്നു. അങ്ങനെയുള്ള നടപടികളും അവിടെ പോവുകയാണ്. വെള്ളാർമലയിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്.